അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹയാന ക്രാഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ മിനി ഫ്രെയിം സെയിൽ ചെയ്യുന്നത് 99 rupees, 99 rupees. അപ്പോൾ ഇത് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ, ഇതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രിൻ്റ് എടുക്കുന്നത്, ഈ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. ഫസ്റ്റ് തന്നെ ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അതിൻ്റെ സെർച്ച് ബാറിൽ പോയിട്ട് A4 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. A4 ഏതെങ്കിലും ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്രിയേറ്റ് ബ്ലാങ്ക് ആ ഒരു പേജ് കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് താഴെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എലമെന്റ്സ് ഞെക്കി കൊടുക്കുക. എന്നിട്ട് അതിൽ സെർച്ചിൽ പോയിട്ട് ഫ്രെയിം സ്ക്വയർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്ക്വയർ ഫ്രെയിം. അതിൽ നമ്മൾ ഈ ഒരു ഫ്രെയിം തന്നെ സെലക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒപ്പം 3 താഴേക്ക് വരുന്ന രീതിക്ക് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് കറക്റ്റ് അളവ് വരുന്നത്. അപ്പോൾ കറക്റ്റ്ലി 3 വരുന്ന തരത്തിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ടോട്ടലി 6 ഇതിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ റീപ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ പോയിട്ട് അപ്ലോഡ്സ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏത് ഫോട്ടോയാണോ വേണ്ടത് അത് അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ ഫോട്ടോസും അപ്ലോഡ്സിൽ കയറിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഗാലറിയിൽ നിന്ന് കൊടുക്കുന്നതിനേക്കാളും ഇതുപോലെ അപ്ലോഡ്സിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ക്ലാരിറ്റി കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ ഫോട്ടോയും നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കഴിയുമ്പോൾ എല്ലാത്തിൻ്റെയും ഇതിൽ ടൂൺമി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൻ്റെ ലോഗോ പോലെ എടുക്കുന്നുണ്ട്. അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും നമ്മൾ അപ്ലോഡ്സിൽ തന്നെ പോയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ക്രോപ്പ് ചെയ്തിട്ട് അതിൻ്റെ വൈറ്റ് പോർഷൻ മാത്രം എടുക്കാം കേട്ടോ. അപ്പോൾ ആ വൈറ്റ് പോർഷൻ മാത്രം എടുത്തിട്ട് ക്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ടൂൺമി എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്ത് വരുന്ന ഭാഗത്ത് കൊണ്ടുവെക്കുകയാണ്. ആ സെയിം കളർ വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ആ ഫോട്ടോ തന്നെ ക്രോപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സംഭവം നമ്മളിങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മളെ ഫോട്ടോ വൈറ്റ് ആവുന്നതായിട്ട് കാണാം. അപ്പോൾ ഇൻ കേസ് ഇനി നമ്മളെ ഫോട്ടോ അതിൻ്റെ ഉള്ളിൽ ഇൻസെർട്ടായി വൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ മേലെ ഹോം പേജിൻ്റെ തൊട്ടിപ്പുറമായിട്ട് ബാക്ക്വേർഡ് ആരോ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റായി പോയിക്കോളും. ഓക്കെ, എന്നിട്ട് മേലേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്തിട്ട് ബെസ്റ്റ് ഫോർ പ്രിൻറ്റിങ്ങിൽ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അത് നമ്മൾക്ക് ഗാലറിക്ക് സേവ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള താഴേക്കുള്ള ആരോ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിത് ഗാലറിക്ക് സേവ് ആയി കിട്ടും. അപ്പോൾ ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഇനി വരുന്ന വർക്കുകളൊക്കെ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, താഴെ പ്ലസ് ഐക്കൺ ഞെക്കിയിട്ട് റീപ്ലേസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ റീപ്ലേസ് കൊടുത്തിട്ട് നമ്മളെ ഫോട്ടോസൊക്കെ എന്താണ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി എപ്പോൾ വർക്ക് വന്നാലും ഇത് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. ഓക്കെ, ഇനി അടുത്ത ഫോട്ടോ ഞാൻ ഫുള്ളായിട്ട് സ്ക്വയർ ടൈപ്പിൽ ഫുള്ളായിട്ട് വരുന്ന 2 ആണ് കേട്ടോ സെലക്ട് ചെയ്തേ. അതായത് സ്പ്ലാഷ് എഫക്റ്റുകളൊന്നും ഇല്ലാത്ത നോർമൽ 2 ഫോട്ടോസ് ആണ് സെലക്ട് ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ടൂൺമി എന്ന് പറഞ്ഞ ആപ്പിൻ്റെ ഭാഗമായിരുന്നു താഴെ കണ്ടത്, നമ്മൾ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പ്ലസ് സൈക്കിളിൽ ഇട്ടിട്ട് നഡ്ജ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് പതുക്കെ പതുക്കെ നീക്കാൻ വേണ്ടിയിട്ടാണ് നഡ്ജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉള്ളത്. അതാവുമ്പോൾ നമുക്ക് എന്താണ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുമ്പോൾ പെട്ടെന്ന് വലിയുന്നത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നഡ്ജ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സെയിം മെത്തേഡിൽ ഡൗൺലോഡ് ചെയ്യാം. റൈറ്റ് സൈഡിൽ മേലേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്തിട്ട് ബെസ്റ്റ് ഫോർ പ്രിൻറ്റിങ് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഗാലറിക്ക് കിട്ടാൻ വേണ്ടി താഴേക്കുള്ള ആരോ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഗാലറിക്കും കൂടെ അത് സേവ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ബാക്ക് അടിച്ചിട്ട് ഹോം പേജിൽ പോയിട്ട് പിന്നെ സെർച്ച് ബാറിൽ കയറുക. എന്നിട്ട് A3 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ A3 സെറ്റ് ചെയ്യാൻ പോണത്. എന്നിട്ട് അതിൽ ഫസ്റ്റ് ക്രിയേറ്റ് ബ്ലാങ്ക് പേജ് കാണുക, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്ലസ് ഐക്കണിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ്സിൽ പോവാം. ഇനി അപ്ലോഡ് ഫയലിൽ പോയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള 2 ഫോട്ടോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ സെലക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്യാൻവ എന്ന് പറഞ്ഞ ആപ്പിൽ ഈ 2 അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഈ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോ നമ്മൾ ഫസ്റ്റത്തെ ഒരു ഫോട്ടോ നമ്മളത് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ നീളത്തി വെക്കണതിന് പകരം അത് വീതിക്കൊന്ന് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തന്നെ കോപ്പി എടുത്തിട്ട് അതിൻ്റെ തൊട്ടിപ്പുറം വെച്ചെടുക്കുക. സൈസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത്. എന്നിട്ട് ഈ താഴെ വെച്ചിട്ടുള്ള ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് റീപ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തിട്ട് അപ്ലോഡ്സിൽ കയറിയിട്ട് 2 ഫോട്ടോയും കൂടെ റീപ്ലേസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ സെയിം ഡൗൺലോഡ് ചെയ്യുന്ന ആ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സെയിം മെത്തേഡിൽ തന്നെ താഴേക്കുള്ള ആരോ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് അതും കൂടെ നമ്മളെ ഗാലറിക്ക് സെറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, സേവ് ആക്കിയെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഗ്യാലറി പോകുമ്പോൾ ഫസ്റ്റ് അത് കിടക്കുന്നുണ്ടാവും. A3 സെറ്റ് ചെയ്തിട്ടുള്ള 12 ആണ് കേട്ടത്. ഇനി ഇതിൽ ജസ്റ്റ് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളെ ഫോണിൽ തന്നെ ജസ്റ്റ് എന്താണ് ബ്രൈറ്റ്നെസ്സോ എന്തെങ്കിലും കൂട്ടാനുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കൂട്ടിക്കൊടുക്കുക, സേവ് ചെയ്യുക.
ഓക്കെ, അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ, നിർബന്ധമില്ലാത്ത കാര്യമാണ്. ഓക്കെ, ഇനി ടൂൺമി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ ജസ്റ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്നാണ്, ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ ഫസ്റ്റ് തന്നെ വന്ന് എടുക്കുന്നുണ്ടാവും. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെംപ്ലേറ്റ് എടുക്കുക. ആ ടെംപ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ ഫേസസിൻ്റെ താഴെയുള്ള സ്ക്വയർ ബോക്സിൽ നിന്ന് നമ്മൾ ഏത് ഫോട്ടോ ആണോ വേണ്ടത് അത് കൊടുക്കുക, ആരോ കൊടുക്കുക. അപ്പോൾ ചിലതിൽ സ്ക്രീൻ റെക്കോർഡ് കറക്റ്റ് ആവുന്നില്ല, ചില നേരത്തുള്ള സംഭവമാണ് കേട്ടത്. അപ്പോൾ അതിൽ വേറൊന്നും ചെയ്യാനില്ല, നെക്സ്റ്റ് നെക്സ്റ്റ് കൊടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് സേവ് ടു ഡിവൈസ് എന്ന് കൊടുത്തിട്ട് താഴെ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗ്യാലറിക്ക് സേവ് ആയി വരും. അപ്പോൾ അതിൻ്റെ ഒപ്പം ടൂൺമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു എംബ്ലവും കൂടി ഉണ്ടാവും. അത് നമ്മൾ കളയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ, അത് ആ സെയിം മെത്തേഡ് തന്നെ യൂസ് ആക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള പേപ്പർ. അപ്പോൾ ഇത് 300 GSM ഞാൻ പ്രിൻറ് ചെയ്തിട്ടുള്ളതാണ്. 12 ഫോട്ടോ 2 A4 നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു A3 ഷീറ്റിലേക്ക് ആക്കിയെടുത്തതാണ്. ഓക്കെ, പി ഷീറ്റിന് 30 രൂപയാണ് കേട്ടോ എനിക്ക് വന്നിട്ടുള്ളത്. ഇനി ഫ്രെയിമിൻ്റെ കാര്യം പറയാനാണ്. ഫ്രെയിം പലതരത്തിലുണ്ട് കേട്ടോ, പലതരത്തിലുള്ള രണ്ട് ടൈപ്പിലാണ് മെയിനായിട്ട് വരുന്നത്. അതായത് ഇത് 4x4 ഫ്രെയിമാണ്, ഇത് 1/2 ഇഞ്ചിൻ്റെ വീതിയുള്ള ബോർഡറുണ്ട്, 1 ഇഞ്ചിൻ്റെ വീതിയുള്ള ബോർഡറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതനുസരിച്ച് മേടിക്കാം. ഇത് ബണ്ടിലായിട്ട് മേടിക്കാൻ കിട്ടുന്ന ഇൻസ്റ്റഗ്രാം പേജാണ് നെക്സാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജ് ബണ്ടിലായിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് 50 rupees ഞാനിപ്പോൾ ഇത് മേടിച്ചത്. അപ്പോൾ നമ്മൾ 100 എണ്ണമൊക്കെയാണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 45 കിട്ടാൻ ചാൻസ് ഉണ്ട്. പൊതുവേ പുറത്ത് 60-65 രൂപയൊക്കെയാണ് വരുന്നത്. അപ്പോൾ 1/2 ഇഞ്ചിൻ്റെ ആയാലും 1 ഇഞ്ചിൻ്റെ ആയാലും ഗ്ലാസ് സെയിം ആണ്, 10x10 cm ആണ് ഫോട്ടോൻ്റെ സൈസ് വരുന്നത് കേട്ടോ, ഗ്ലാസിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഇത് നമുക്ക് എന്താണ് ഓരോ ഫോട്ടോയും എന്താണ് 12 വെച്ചിട്ടാണ് ഒരു ഷീറ്റിൽ വന്നത്. അപ്പോൾ 30 രൂപ വന്നപ്പോൾ 2.5 വെച്ചിട്ടാണ് ഒരു ഫോട്ടോക്ക് വരുന്നത്. അപ്പോൾ 50 rupees ഫ്രെയിമിനും 2.5 രൂപ എന്താണ് ഒരു ഫോട്ടോക്കും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എന്താണ് ബാക്കി വരുന്നത് നമ്മൾ പ്രോഫിറ്റാണ്. ഓക്കെ, അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ കൂട്ടാതെയാണെങ്കിൽ നമുക്കിത് എന്താണ് ഇങ്ങനെ സെയിൽ ചെയ്യുന്നതുകൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ല. പിന്നെ നഷ്ടം വരുന്ന എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 വർക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതായത് നമുക്ക് ഏകദേശം ഒരു 12 കിട്ടിയാലോ നമുക്ക് എന്താണ് നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതുകൊണ്ട് എന്താണ് പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്കിത് വെറും ഫെയിലിയർ ആയിരിക്കും. അപ്പോൾ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ കാണാം എന്താ 150 സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഇങ്ങനെ വർക്കുകൾ വരില്ല കേട്ടോ. നമ്മൾ വിചാരിക്കും ഇൻസ്റ്റയിലോ റീലിടുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും വർക്കുകൾ വരുമോ എന്നുള്ളത്. അതൊക്കെ ചിലവരെ ഭാഗ്യം പോലെ ഇരിക്കും, ചിലവർ 3 ദിവസം കഴിഞ്ഞാലും 4 ദിവസം കഴിഞ്ഞാലും ചിലപ്പോൾ 1-2 വർക്ക് കിട്ടിയാലായി എന്നുള്ളു. അപ്പോൾ 12 ഏകദേശം സെറ്റായതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ എടുക്കുക. അപ്പോൾ ഫ്രെയിം കുറച്ച് മേടിച്ച് വെച്ചാലേ നമുക്ക് നഷ്ടമൊന്നുമില്ല. എപ്പോഴെങ്കിലും നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമുക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫോട്ടോ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ പെൻസിൽ വെച്ച് നമ്മൾ വരച്ചതിന് ശേഷം തന്നെ കട്ട് ചെയ്യുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അളവിൽ എന്തെങ്കിലും വേരിയേഷൻ കാണിക്കും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് തന്നെ അത് കട്ട് ചെയ്തെടുക്കുക. പിന്നെ എന്താ ഇങ്ങനെയാണ് നമ്മൾ മിനി ഫ്രെയിമിൻ്റെ ഓർഡർ എടുക്കുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഇത്രയും വർക്കുകളൊന്നും വരില്ല. ഓക്കെ, ചിലപ്പോൾ 1 week കഴിയും അല്ലെങ്കിൽ 2 weeks കഴിയും, അങ്ങനെയൊക്കെയാണ് വർക്ക് വരുന്നത്. അപ്പോൾ മാക്സിമം പെട്ടെന്ന് വർക്ക് വേണം എന്ന് പറയുന്നവരുടെ അടുത്ത് മാക്സിമം പറയുക ഇന്ന ദിവസമാണ് നമ്മൾ കൊറിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു 12 മാക്സിമം വരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തും കസിൻസിൻ്റെ അടുത്തൊക്കെ സ്റ്റാറ്റസ് ഇടാനും ഇതാക്കാനൊക്കെ പറയാം. അവർക്ക് എന്താണ് ഇപ്പോൾ ഒരു 11 കിട്ടിയാൽ ഒരു ഫോട്ടോ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട, നമ്മൾ ഏതെങ്കിലും ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. പിന്നെ ഇതിങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തുള്ളത്. ഇനി ജസ്റ്റ് ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു ബഞ്ച് ഫ്ലവർ, ഓക്കെ ഏതെങ്കിലും ഒരു ബഞ്ച്, ഓവറായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യേണ്ട, ഏതെങ്കിലും ഒരു ബഞ്ച് ഫ്ലവർ, പിന്നെ 2 mini flowers അതും കൂടെ വെച്ചതിന് ശേഷം നമ്മൾ ഇത് ഇത്രയും മാത്രം സെറ്റ് ചെയ്തിട്ട് എന്താണ് ഫോട്ടോ എടുക്കുക. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരെയും ഐഫോൺ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ തന്നെയാണ് കേട്ടോ ഫോട്ടോസ് എടുക്കാറുള്ളത്. എൻ്റെത് ഷവോമിയുടെ ഫോണാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഐഫോണിലാണ്, കാരണം എൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഐഫോണിലാണ് ഫോട്ടോ എടുത്തിട്ടുള്ളത് കേട്ടോ. അല്ലാതെ പക്ഷം ഞാൻ എപ്പോഴും എൻ്റെ ഫോണിൽ തന്നെയാണ് ഫോട്ടോസ് എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇത്രയും ഫോട്ടോ എടുത്താൽ മതി, അല്ലാണ്ട് ഒരുപാട് സംഭവങ്ങൾ വെച്ചിട്ടൊന്നും ഫോട്ടോ എടുക്കണമെന്നില്ല. പിന്നെ നമ്മളെ ഫോണിൽ എടുത്താലും ജസ്റ്റ് ഒന്ന് എഡിറ്റിങ്ങും സാറ്റുറേഷനൊക്കെ കൂട്ടിക്കൊടുത്ത് കളറൊക്കെ മാറ്റിക്കഴിഞ്ഞാലും നല്ല സൂപ്പറായിട്ട് ഫോട്ടോ കിട്ടും. പിന്നെ കസ്റ്റമറിൻ്റെ അടുത്ത് ആദ്യം തന്നെ പറയേണ്ട കാര്യം, ഇപ്പം 99 ഓഫർ ഇടുമ്പോൾ
എന്നാൽ കൊറിയർ ചാർജും കൂടി ഉണ്ടെന്നുള്ളത് പ്രത്യേകം പറയണം. അപ്പോൾ ചിലവർ അപ്പൊ തന്നെ ഓർഡർ ക്യാൻസൽ ചെയ്യുന്നവരുണ്ട്, ഓ ഇനി കൊറിയർ ചാർജും ഉണ്ടോന്ന്. അപ്പോൾ ഓക്കെ, അവർ പൊക്കോട്ടെ, അവർ ജസ്റ്റ് ചോദിച്ചു, അത്രേ ഉള്ളൂ. നമുക്ക് കൊറിയർ ചാർജും കൂടെ എന്താണ് ഇല്ലാണ്ട് ഇത് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. പിന്നെ ഇതില് പിന്നെ എന്താ ഡൗട്ട് വരുന്നത്? വേറെ ഇതൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും വരുന്ന ഡൗട്ട്. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇതുപോലെ ജസ്റ്റ് ഇത്രയും സംഭവങ്ങൾ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ നോക്കുക. ഇനിയിപ്പോൾ ഈ താഴെ കിടക്കുന്ന ഈ വാൾപേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ഷോള് വിരിച്ചിട്ട് വെച്ച് കൊടുത്താലും അത് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് വീഡിയോ വരുന്നത്. ആ വീഡിയോ ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇത്രയേ ഉള്ളൂ. താങ്ക് യു. അസ്സലാമു അലൈക്കും.